Now, Nikita, could you please start question number 15? Could you please read pay organized? Pay organized according to a range of dash. Each one denotes different level of pay based on employee's position within the company. Okay. So what did you understand from this particular question? It's not a question. It's not a, it's a part of this thing. What did you understand from this? Could you please say in your own language? What do you mean by pay, Nikita? Pay money. Pay means salary? Yeah, salary. Okay. Organized means arranged. It means set-tee-dee-kuga, right? Yes. Okay. According to a range of. A range of. Appa a range of ennu parayumbol endana? A ennu parayumbol endana ayinte artham? Onnu. A range of ennu parayumbol plural alle ivide varunathu? Adhe. Adho singular aano? Plural aanu. Karanam a എന്ന് പറഞ്ഞതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കത് സിംഗുലർ ആണ്. പക്ഷേ റേഞ്ച് ഓഫ് പ്രോബ്ലംസ് അപ്പൊ ഇവിടെ പ്ലൂറൽ ആണ് വരുന്നത്. ഓക്കെ, ഈച്ച് വൺ മീൻസ് വാട്ട്? ഓരോന്ന്. ഡിനോട്സ് മീൻസ് വാട്ട്? സൂചിപ്പിക്കുന്നു. ഡിഫറെന്റ് മീൻസ് വാട്ട്? പലതരം. പലതരം. ലെവൽ മീൻസ് വാട്ട്? മനസ്സിലായി. ഓഫ് പേ നമ്മൾ നോക്കിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എംപ്ലോയീസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാനേജർ, ക്ലീനർ അങ്ങനെയുള്ള പൊസിഷൻ. വിത്തിൻ ദ കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലെ, ആ കമ്പനിക്കകത്ത് തന്നെ. ഓക്കെ. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേർഡ് വൊക്കാബുലറി ആദ്യം മനസ്സിലായിട്ടുണ്ട്. വൊക്കാബുലറി മനസ്സിലായതിന് ശേഷം നമ്മൾ ഇവിടെ എന്താണ് വരുന്നത് എന്ന് ഗസ് ചെയ്യണം. പ്രെഡിക്ഷൻ, വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്, എന്ത് തരം വേർഡ് ആയിരിക്കണം ഇവിടെ വരുന്നത്. ഇൻ കേസ് നമ്മൾ ആ റീഡിംഗ് മെറ്റീരിയൽ കണ്ടിട്ടേ ഇല്ല, നികിത പറഞ്ഞാട്ടെ. 15 ആൻസർ എന്ത് വരണം എന്നാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? പാസേജ് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പ്ലൂറൽ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. നൗൺ ആകണമോ, നാമമാകണമോ, വെർബ് ആകണമോ, അതോ സംതിങ്? പ്രിഫറബ്ലി എ നൗൺ, റൈറ്റ്? യെസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. ദ കമ്പനി ഡിസൈഡ്സ് ഓൺ the number of grades according to how many workers and how many different. How many workers and how many different. Malayalam parnjatte. Company decide e grades. Company aanu decide cheynathu number of grades alle. Endine base cheedittu how many workers and how many workers different. ഒന്ന് അവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത് ഹൗ മെനി ഡിഫറെന്റ്, ആ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നൗ തേർഡ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡാഷ് വിച്ച് ഓഫൻ ഹാവ് ഡാഷ്. ഇവിടെ നമുക്ക് ഗസ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ, ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കാരണം ഇവിടെ എനിക്ക് ഒരു ഫുൾ സെന്റൻസ് ഇല്ല, എനിക്കൊന്നും ഗസ് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. സോ ഇറ്റ് ഈസ് വെൽ കണക്റ്റഡ്, സോ ഐ ഹാവ് ടു റീഡ് ദ പാസേജ്. അടുത്ത വായിക്കാം. ഗ്യാപ്സ് ബിറ്റ്വീൻ പേ ഗ്രേഡ്സ് ആർ ഇമ്പോർട്ടന്റ് ടു ഡാഷ് ഫോർ പ്രൊമോഷൻ. അപ്പൊ ഇവിടെ വരുന്ന വാക്ക് ഏത് തരം വാക്കാണെന്ന് പറയാമോ? നൗൺ ആണോ, വെർബ് ആണോ, ആഡ്വെർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ? അതായത് ടു എന്ന പ്രിപ്പോസിഷൻ ഇവിടെ വന്നിട്ടുണ്ട്, അതിന് ശേഷം വരുന്ന പദം എന്താണ്? ചെറിയൊരു ഗ്രാമർ ആണ്, ചെറിയൊരു ഗ്രാമർ എക്സ്പ്ലനേഷൻ ആണ്.
പ്രിപ്പോസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് എന്ന പ്രിപ്പോസേഷൻ വന്നിട്ടുണ്ട്, ബിറ്റ്വീൻ എന്ന പ്രിപ്പോസേഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രിപ്പോസേഷൻസ് വരുമ്പോൾ നമ്മൾ അതിന്റെ ബാക്ക് എന്താണ് വരുന്നതെന്ന് നമ്മൾ അറിയണം. ഫ്രം എന്ന് പറയുമ്പോൾ ഫ്രം ദിസ് പ്ലേസ് ടു ദാറ്റ് പ്ലേസ്. അപ്പൊ പ്ലേസ് അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, പ്ലേസ് അല്ല, ടുന് ശേഷം പ്ലേസ് അല്ല പറഞ്ഞേക്കുന്നത്, ഫ്രമും ടു അല്ല, ഇമ്പോർട്ടന്റ് ടു. അപ്പൊ നമ്മൾ ഇതുമായിട്ട് സിമിലർ സെന്റൻസ് ചിന്തിക്കുക, ഇമ്പോർട്ടന്റ് ടു വർക്ക്, ഇമ്പോർട്ടന്റ് ടു തിങ്ക്, ഇമ്പോർട്ടന്റ് ടു വാക്ക്, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ചിന്തിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ടു വാട്ട് വെർബ് ആയിരിക്കണമല്ലോ, പ്രവൃത്തി ആയിരിക്കണമല്ലോ, ആയിരിക്കണം മോസ്റ്റ് പ്രോബബ്ലി 90%. എന്നാ എംപ്ലോയീസ് ഫോർ പ്രൊമോഷൻ, ഞാൻ 90% പറഞ്ഞോളൂ, 10% പറഞ്ഞിട്ടില്ല. ഞാൻ ഗസ് വർക്ക് ചെയ്യാണ്, ഞാൻ ഇതൊരു പാസേജ് കണ്ടിട്ടില്ല. എംപ്ലോയീസ് ആയിക്കൂടെ എന്നാണ് ചോദിച്ചത്. ആകാം, പക്ഷെ നോർമലി ടു വരുമ്പോ വെർബാണ് വരുന്നത് എന്ന് നമ്മുടെ സെന്റൻസ് സ്ട്രക്ചറിനകത്ത് നമ്മള് പൊതുവെയുള്ള സെന്റൻസ് സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഗസ് വർക്ക് എങ്ങനെയായിരിക്കും? 90% ഇതാണ് ചാൻസ്. ഞാൻ ഈ പാസേജ് കണ്ടിട്ടേ ഇല്ല, അല്ലേ? കണ്ടിട്ടുണ്ടോ? നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ ഞാൻ പാസേജ്? ഇല്ലല്ലോ. ഫസ്റ്റ് ടൈമല്ലേ കാണാൻ പോകുന്നത്? ഞാനും കാണാൻ പോകുന്ന ഫസ്റ്റ് ടൈമാ, നിങ്ങളും കാണാൻ പോകുന്ന ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മള് കണ്ടിട്ടുണ്ടോ? 15, 16, 17, 18, 19 നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, നമുക്ക് ഇവിടെയൊന്നുമില്ല. ഓക്കെ, സോ ഇറ്റ്സ് ഹിയർ. ഓക്കെ, വായിച്ചാട്ടെ. ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പേ ഓർഗനൈസ്ഡ് അക്കോർഡിംഗ് ടു ദ റേഞ്ച് ഓഫ്. ആൻസർ ഞാൻ കാണിക്കാം. ആൻസർ ഇവിടെ താഴെ കിടപ്പുണ്ട്. ഗ്രേഡ്സ് എന്നാണ് കിടക്കുന്നത്. 15th എവിടെയാണ് കിടക്കുന്നത്? ഫസ്റ്റ് പാരഗ്രാഫിലെ ഫോർത്ത് ലൈൻ. ഓക്കേ, എന്തുകൊണ്ട് ഇത് ആൻസർ ആയി? അവിടെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? Pay organized according to range of dash. Each one denotes different level of pay based on employee's position within the company. അപ്പൊ grades എന്ന ആൻസർ എങ്ങനെ വരും? ആ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനെ എങ്ങനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും, കോറിലേറ്റ് ചെയ്യും? Creating a series or range ആയിട്ട് the internal equity method of the രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട്. ഓഫ് പേ സ്ട്രക്ചറിങ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ സീരീസ് ഓഫ് ഗ്രേഡ്സ് വിത്ത് ഈച്ച് ഗ്രേഡ് റെപ്രസെന്റിംഗ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓഫ് എ ഡിഫറെന്റ് ലെവൽ സോറി ലെവൽ തന്നെയാ ലെവൽ ഓഫ് പേ വിത്തിൻ ദ കമ്പനി. സോ വിത്തിൻ ദ കമ്പനി. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഈ വാക്കുകൾക്ക് ഒരു ചേഞ്ചും വരുത്താതെ എഴുതാൻ പറ്റും. ഓക്കെ, നമ്പർ 2 ആൻസർ ഞാൻ കാണിക്കാം. ജോബ്സ്, 16th ആൻസർ ജോബ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണാം. The company decides on a number of grades according to how many workers and how many different jobs. അപ്പൊ അതിന് ശേഷം ആയിരിക്കണമല്ലോ നോക്കേണ്ടത്. നോക്കാം. Second paragraph.
different jobs, variety of jobs. Alle? Alle? Idano? Now, adutha question lotu pogam. Not suitable for dash, which often have dash. Answer nokkam 17 and 18. Orumichu nokkolu. 17 small businesses, 18 hybrid positions. Not suitable for small businesses, which often have hybrid positions. Okay. Evadeyana kadakkunnada? Second paragraph, last sentence. Not suitable for what? Not suitable for small businesses. Small businesses. Okay. Ah, sentence in the meaning arc angle on the parayo. Arun Manoj, are you there? Evelyn, are you there? Yes, sir. ആ മീനിങ് ഒന്ന് പറഞ്ഞാട്ടെ മലയാളത്തില്. സ്മോൾ ബിസിനസിന് കൂടുതൽ പേ ഗ്രേഡ്സ് കൊണ്ട് ബെനിഫിറ്റ് ഇല്ല. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് യു കാൻ യൂസ് ഓഫ് ഹൈബ്രിഡ് പൊസിഷൻ. അപ്പോ ഫ്രീക്വന്റ് യൂസ് ഹൈബ്രിഡ് പൊസിഷൻസ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സ്മാൾ ബിസിനസ് ഡു നോട്ട് ഓൾവേസ് ബെനിഫിറ്റ് ഫ്രം പേ ഗ്രേഡ്സ്. അപ്പൊ ആദ്യത്തെ ആൻസർ സ്മാൾ ബിസിനസ്സും രണ്ടാമത്തെ ആൻസർ ഹൈബ്രിഡ് പൊസിഷനും വന്നതിന്റെ കാരണം എന്നാ? അങ്ങനെ വരാമോ? അതങ്ങനെ വരാം അല്ലേ. അപ്പൊ ഓർഡർ തന്നെ വരണമെന്നില്ല. നമ്പർ വൺ, നമ്പർ ടു, നമ്പർ ത്രീ, നമ്പർ ഫോർ, ഓർഡർ മാറാം. നോ ഇഷ്യൂസ്. ഓക്കെ, ഫസ്റ്റ് നമ്പർ 90. ആൻസർ എന്താണ്? മെയിൻറ്റെയിൻ ഇൻസെന്റീവ്സ്. ഗ്യാപ്സ് ബിറ്റ്വീൻ പേ ഗ്രേഡ്സ് ആർ ഇമ്പോർട്ടൻ്റ് ടു മെയിൻറ്റെയിൻ ഇൻസെന്റീവ്സ് ഫോർ പ്രമോഷൻ. എവിടെ കിടക്കുന്നു? ഓക്കെ, ഇതെങ്ങനെയാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയത്? നിക്കിത, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയത്? Promotions and gap between pay grades and important question. Gaps between pay grades are important to dash for promotion. Okay. Answer? Okay. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ വാക്കിന് പകരം നമ്മൾ വൈറ്റൽ എന്ന് കണ്ടു, കണ്ടോ? ഓക്കെ, ബാക്കി എങ്ങനെയാണ് ഈ ആൻസർ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാഷണൽ വേണ്ടേ? ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് അവിടെ ഒരു വാക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്, വൈറ്റൽ. അപ്പൊ ഒരു റാഷണൽ കിട്ടി. ഓക്കെ, രണ്ടാമത്തെ റാഷണൽ എങ്ങനെയാ? പ്രൊമോഷൻ. ഓക്കെ, it is important to ensure that promotions incur meaningful pay increases maintained. Okay, fine. appa nammala first session successful aayittu prove edu, nammala prove edayalla answer vada thana kedappundayirunnu, adondu nammala valare easy aayittu kandupidichu. nammala answer ini nokkanda,
ക്വസ്റ്റ്യൻ നമ്പർ 20 to 23 ആണ് നമ്മൾ ഇനി അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത്. പേ ഈസ് ബേസ്ഡ് ഓൺ ജോബ്സ് ഡാഷ്. ഇനി നമ്മൾ ആൻസർ നോക്കേണ്ട കാര്യമില്ല. പേ ഈസ് ബേസ്ഡ് ഓൺ ദ ജോബ്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ജോബിന്റെ എന്ത് പ്രത്യേകത അനുസരിച്ചാണ് പേ തരുന്നത്. എ വർക്കർ വിത്ത് സോട്ട് ആഫ്റ്റർ ഡാഷ് മേ ഏൺ മോർ ദാൻ എ സി എഫ് ഒ. അപ്പോ ഒരു കമ്പാരിസൺ ഉണ്ട്, വർക്കർ വിത്ത് സോട്ട് ആഫ്റ്റർ കൂടുതൽ ഏൺ ചെയ്യാമായിരിക്കും മോർ ദാൻ എ സി എഫ് ഒ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20 and 21 ആൻസർ നമ്മൾ നോക്കുന്നില്ല, നേരെ ഇതിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ എവിടെയാ നിർത്തിയത്? നികിത, ഇനി മറ്റേ ഈ മാർക്കറ്റ് പ്രൈസിംഗ് മെത്തേഡിന്റെ ഇത് നോക്കണ്ടേ? ഓക്കെ, മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഇവിടെ നോക്കണ്ടത്. ഓക്കെ, ഇപ്പൊ ടൈറ്റിൽ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, ആൻസർ കണ്ടുപിടിച്ചാട്ടെ. മാർക്കറ്റ് വാല്യൂ. രണ്ടാമത്തെ ആൻസർ 21 ഓ അത് വായിച്ചില്ല. ബാക്കി ക്വസ്റ്റ്യൻ വായിക്കേ. വർക്കർ വിത്ത് സോർട്ട് ആഫ്റ്റർ ഡാഷ് മേ ഏൺ മോർ ദാൻ സിഎഫ്. ഓക്കേ, എവിടെ നിക്കത്ത മാർക്ക് ചെയ്തത്? മാർക്കറ്റ് വാല്യൂ ആണ്. എവിടെയാണ് കമ്പാരിസൺ നടക്കുന്നത്? സി എഫ് ഒ ഇവിടെയാണ്, ഈ പാരഗ്രാഫിലാണ്. ഓക്കെ, with a highly demanded skill set higher than last sentence alone adinte athale comparison nadakkana maybe okay. paid much more than who technology worker skill set okay it's not technology worker fine. See the answers. Question number 20 and 21. 20 market value, 21 skill set. Very good. Now question number 22 and 23. That's it. Internal equity good for maintaining steady growth and keeping constant reliable dash. How to decide internal equity good for maintaining steady growth and keeping constant reliable dash? Market pricing money, that is another dash. Money does not go on paying for dash alone but acquiring best performance. See the questions properly and then we are going to find out the answers. So I accidentally shown the answers for question number 22 and 23. So let's look at the question and the answer and then go. 23 staff and employees, 22 staff or employees, 23 status. Okay, let's go and find out the answers. Okay, where is the answer? Nikita? I'm reading, sir. Yeah, fine. Candidates. I'll look at the question. Okay, answer endana? Staff or employees. Okay,
എവിടെ കിടക്കുന്നു ആൻസർ? ഇക്വിറ്റിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഇപ്പൊ സ്റ്റാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് ആ ടോപ്പില് പാരഗ്രാഫിന്റെ ലാസ്റ്റ് കിടക്കുന്നുണ്ട്. റിവാർഡിംഗ് സ്റ്റാറ്റസ്, ദിസ് വൺ. ഇത് എങ്ങനെയാ കണ്ടുപിടിച്ചത്? രണ്ടാമത്തെ ഞാൻ ആ കീവേഡ് ഇന്റേണൽ ഇക്വിറ്റി ആണ് കണ്ടത്. രണ്ടാമത്തത് ഇന്റേണൽ ഇക്വിറ്റി ആണ് കണ്ടത്, അതായത് ഇവിടെ കീവേഡ് ശ്രദ്ധിച്ചു. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ദിസ് വൺ. ഓക്കെ, യെസ്. ഈ ആൻസർ എങ്ങനെ കിട്ടി? അത് പെട്ടെന്ന് കയറി വന്നതാണ്. അതായത് നമ്മൾ ആൻസർ നോക്കിയതുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് അവിടെ കണ്ടോണ്ട് പറഞ്ഞതാണ്. ഞാൻ മേലത്തെ പാരഗ്രാഫ് റീഡ് ചെയ്തില്ല, നേരെ താഴത്തെ ഇന്റേണൽ ഇക്വിറ്റി കണ്ടപ്പോ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്പർ ഫസ്റ്റ് ആൻസർ ഇവിടെയും സെക്കൻഡ് ആൻസർ ഇവിടെയും കിടക്കുന്നു അല്ലേ? ഇതും കൂടെ നമുക്ക് നോക്കിയേക്കാം, സമയമുണ്ട്. ഇവിടെ ഒരു പ്രോസസ് ആണ്. പ്രോസസ് നമ്പർ വൺ, ഐഡന്റിഫൈ പ്രിഫേർഡ് വർക്കിംഗ് സ്റ്റൈൽ, ഡു ഡാഷ് അലോ ഐഡിയാസ് ടു ഫോം, ടേക്ക് ടൈം ടു ഡെവലപ്, ന്യൂ ഡാഷ് ഓർ കരിയർ. അപ്പൊ ഇത് എവിടുന്ന ഒരു പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സീക്വൻസ് തെറ്റുമോ അരുണേ? അപ്പൊ ഈ സീക്വൻസ് തെറ്റാതിരിക്കണമെങ്കിൽ നമുക്ക് എവിടുന്ന ഒരു ലാൻഡ് മാർക്ക് പിടിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ആകുന്ന? അല്ലേ, ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ പിടിക്കണം, ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ പിടിക്കണം. കാരണം ഗിവൺ ലാൻഡ് മാർക്ക് നമ്മൾ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ അല്ലേ? അതെ. ഇപ്പൊ ലാൻഡ് മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്, പ്രിഫേർഡ് വർക്കിംഗ് സ്റ്റൈൽ, അലോ ഐഡിയാസ് ടു ഫോം, ടേക്ക് ടൈം ടു ഡെവലപ്പ്. ഇതാണ് മൂന്ന് ലാൻഡ് മാർക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അതിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീക്വൻസ് എളുപ്പമായി. ഓക്കെ, ഐഡന്റിഫൈ പ്രിഫേർഡ് വർക്കിംഗ് സ്റ്റൈൽ, അലോസ് ഐഡിയാസ് ടു ഫോം, ടേക്ക് ടൈം ടു ഡെവലപ്പ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24 to 27. ഓക്കെ, ഫസ്റ്റ് ആൻസർ. Identify your interest and motivating factors. രണ്ടടുത്തും ഐഡന്റിഫൈ ചെയ്താ തന്നേക്കുന്നത്, പ്രിഫേർഡ് വർക്കിംഗ് സ്റ്റൈലിന് മുമ്പ്. വൺ വേർഡ് അല്ലേ, അപ്പൊ രണ്ടും രണ്ട് സ്റ്റെപ്പിലായിട്ടായിരിക്കും. നോക്കാം, ഇഫ് യു വാണ്ട് ടു പാരഗ്രാഫ് ലാസ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞിട്ടുണ്ട്? ഐഡന്റിഫൈ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആൻസർ ശരിയാണോ. ക്വസ്റ്റ്യൻ എന്നാ അവിടെ പറഞ്ഞേക്കുന്നത്? 23, 24 അല്ലേ, പാഷൻ ആൻഡ് സ്ട്രെങ്ത്സ് എന്നാ പറഞ്ഞേക്കുന്നത്. തെറ്റിയില്ലേ? അപ്പൊ ഈ ഒരു പദം എന്തിനാ ഇവിടെ തന്നേക്കുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പദം ഇവിടെ എന്തിനാ തന്നേക്കുന്നത്? എന്നിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ എന്തിനാ തന്നേക്കുന്നത്? നമ്മൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ നമ്മൾ കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിച്ചില്ലേ? നമ്പർ വൺ, നമ്പർ ടു കണ്ടുപിടിച്ചില്ലേ? ശരിയല്ലേ?
അരുണെ ശരിയാണോ? ശരിയല്ലല്ലോ. അല്ല ആ അല്ലല്ലോ. പാഷനും പിന്നെന്താണ്? അപ്പൊ ഐഡന്റിഫൈ എന്നുള്ള പദം അല്ല ഇവിടെ വന്നേക്കുന്ന, ഫിഗർ ഔട്ട് എന്ന പദമാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ. ഡിസ്ട്രാക്ട് ചെയ്തേക്കാണ്. ഐഡന്റിഫൈ എന്നൊരു പദം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നിട്ട് ഇവിടെ വന്നേക്കുന്നത് എന്താ? ഫിഗർ ഔട്ട് എന്നാണ്. രണ്ട് മീനിങ് ഒന്നാണ്. ആ അപ്പൊ പാഷൻ ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? സ്റ്റാറ്റസും പാഷനും. സ്റ്റാറ്റസ് എവിടെ കിടക്കണേ? പാഷനും സ്ട്രെങ്ത്തും അല്ലേ സർ? Question number 26. Identify preferred working style after that. Do dash. Answer endana? Do research. Investigate in order. Evade? ഇതെങ്ങനെയാണ് ആൻസർ ആയത്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇൻ അതർ വേർഡ്സ് ക്യാരി ഔട്ട് സം റിസർച്ച് അല്ലേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂ ഡാഷ് ഓർ കരിയർ? ടേക്ക് ടൈം ടു ഡെവലപ് ന്യൂ ഡാഷ് ഓർ കരിയർ. ഈ പാരഗ്രാഫ് ആയിരിക്കണം. നോക്കാം. Last sentence, sir. You will be fulfilling job for whether it's running your own business or enjoying being in a new occupation. Okay. സോ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചത് എന്താണ്? രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം എന്താണ്? സീക്വൻസ് മാറി വരാം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. ഐഡന്റിഫൈ എന്നൊരു വാക്ക് കണ്ടു, ഫിഗർ ഔട്ട് എന്നൊരു വാക്ക് കണ്ടു. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ഐഡന്റിഫൈയിലാണ്. പിന്നെ നമ്മൾ ഫിഗർ ഔട്ട് എന്ന പദം നമ്മുടെ കണ്ണിൽ പെടത്തേ ഇല്ല. സോ നമുക്ക് ഡിസ്ട്രാക്ഷൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് പദങ്ങളും അവിടെ ഉണ്ട് താനും. അപ്പൊ ആ രണ്ട് മാർക്ക് അവിടെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാനത് കാണിച്ചു തരാം. എവിടെയാണ്? എവിടെയായിരുന്നു പാസേജ്? ടോപ്പിലല്ലേ? അല്ല ഇവിടെ എവിടെ എവിടെ ആ ഇവിടെ തന്നെ. ഐഡന്റിഫൈ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഈസി ആയിട്ട് നമ്മൾ വിചാരിക്കും. ഇത് ഐഡന്റിഫൈ എന്ന ഒരു വാക്ക് ഇവിടെ ഉണ്ട്, ഇൻട്രസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്, മോട്ടിവേറ്റിംഗ് ഇവിടെ കിടപ്പുണ്ട് അല്ലേ.
അപ്പൊ രണ്ട് മാർക്ക് ഈസി ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഈ ഫിഗർ ഔട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഇല്ല. അത് അതുപോലെ തന്നെ ഇവിടെ പാഷൻ എന്നുള്ളതും സ്ട്രെങ്സ് എന്നുള്ളതും വേറെ വേറെ ലൊക്കേഷൻസിലാണ് കിടക്കുന്നത്. ഓക്കെ, താങ്ക് യു. One minute.